റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ച ഒരു ചെറിയ സംഘമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ തകർക്കാനോ തളർത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ആ തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് നാടൊട്ടാകെ തന്റെ ഭൂതി പറയുന്നു അഹ്സനിമാരും സഖാഫികളും. എന്താ ഭൂതി? മറ്റൊന്നുമല്ല, മുജാഹിദുകളുടെ നിർവചനം തകർന്നുപോയി. കാര്യമെന്താ? പുതിയൊരു ഹദീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പുതിയൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊട്ടപ്പുറത്ത് കിട്ടാത്ത, പൂനൂര് കിട്ടാത്ത, അതുപോലെ തന്നെ കഴിഞ്ഞ വാദപ്രതിവാദങ്ങളിലൊന്നും കിട്ടാത്ത ഒരു പുതിയ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവ് വന്നതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനമില്ലാതായി എന്ന് പ്രഖ്യാപിച്ച ആളുകൾ കൃത്യമായി തന്നെ ഇത് കേൾക്കണം. പ്രാർത്ഥന എന്താണ്? എന്താണ് പ്രാർത്ഥന? മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് പ്രാർത്ഥന എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അഹ്സനിമാർ തന്നെയും നന്നായി വായിച്ചു പഠിച്ചിട്ടുമുണ്ട്. പാഠബുക്ക് വായിക്കണമല്ലോ, പാഠപുസ്തകം വായിച്ചു പഠിക്കാൻ തന്നെ ഇറക്കിയത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാറക്കിയത്, പക്ഷെ നിങ്ങളത് പഠിച്ചത്. ഞങ്ങൾ മുജാഹിദികള് മൂന്നും നാലും അഞ്ചും പ്രായം വയസ്സുള്ള ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം, അത് വായിച്ചിട്ട് പോലും ഇവർക്ക് തിരിഞ്ഞില്ല, മനസ്സിലായില്ല എന്താണ് പ്രാർത്ഥനയെന്ന്. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇവരാണ് വലിയ നേതാക്കന്മാര്. കിതാബൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ആലിമുൽ അല്ലാമ അശ്ശൈഖ്, പിന്നെ ബാക്കി ചേർക്കണം പറ. കിതാബൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഹുക്കൊക്കെ കണ്ടാല് എന്താണിത് സാധനം എന്ന് ചിന്തിച്ചു പോവും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസകളിൽ മുജാഹിദ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയ പാഠപുസ്തകം പോലും വായിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അല്പജ്ഞാനികളാണ് ഇവരെന്നത് ഈ ആലുവ സംവാദം കൊണ്ട് കൃത്യമായി തെളിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ പറഞ്ഞ നിർവചനം എന്ന നിലക്ക് അവിടെ ഉദ്ധരിച്ചത്, അവർ ഉദ്ധരിച്ചത് എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ പാഠപുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആ പാഠപുസ്തകത്തിൽ നിന്ന് ആലുവ സംവാദത്തിൽ അഹ്സനിമാർ വായിക്കുന്നത് അവരുടെ നാവിലൂടെ തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽ പെടാത്ത പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ മൂന്നാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17-ാമത്തെ പാഠം പ്രാർത്ഥന 46-ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി 4-ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നൊരു പേടിയില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഇനിയും വായിക്കും, അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്തായി? മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണല്ലോ മുജാഹിദുകൾ പഠിപ്പിച്ച നിർവചനം. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അത് തന്നെയാ തെളിയിക്കേണ്ടത്, സംശയമൊന്നുമില്ല. ആ നിർവചനം തെറ്റാണ് എന്ന് തന്നെയാണ് തെളിയിക്കേണ്ടത്. പക്ഷെ തെളിയിച്ചോ? അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോണത്. ഇനി ഒരു നിർവചനം ഒരു ബുക്കിൽ നിന്ന് വായിച്ചു അതുകൊണ്ട് തീർന്നില്ല. ഇനി കട്ട് വായിച്ചൊരു നിർവചനം ഉണ്ട്, കട്ട് വായിച്ച നിർവചനം, കയ്യോടെ കട്ട് വായിച്ചിട്ട് പിടിച്ചൊരു നിർവചനം. ആ നിർവചനം എന്താ? അതുകൂടി കേട്ടോളൂ. ഞാൻ വായിച്ചു എന്നല്ലോ, നിങ്ങളുടെ മദ്രസയിലെ പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ, ഇസ്ലാമിക വിശ്വാസങ്ങൾ. ഇതിൽ പറയുന്നു, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? കുട്ടികൾക്ക് മനസ്സിലായില്ലേ? 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ എന്താണ് പ്രാർത്ഥന? അവിടെ ഒന്നുകൂടി വിശദീകരിക്കാണ്ട്, അല്ല തലവാചകം വേറെ ഉണ്ട്. എന്താ എന്താ തലവാചകം എന്നറിയോ? മനുഷ്യൻ സർവശക്തനല്ല, നമ്മളാരും സർവശക്തനല്ല. സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എല്ലാത്തിനും കഴിവുള്ളവൻ അല്ല മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു.
എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽ പെട്ടതല്ല. ഇതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകം കേട്ടോളൂ. ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അത് വായിക്കാൻ വലിയ താല്പര്യമില്ല. ഇങ്ങനെ എന്ന് വായിച്ചാൽ എങ്ങനെയെന്ന് പറയേണ്ടി വരില്ലോ, അപ്പൊ തലവാചകം വായിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എന്നത് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി വായിക്കുന്നത്, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ, സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തേട്ടം, അതുപോലെ തന്നെ ശിക്ഷയും രക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയുള്ള തേട്ടം, ആ തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനുഷ്യ കഴിവിനതീതമായ, സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ ഉള്ള തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് കൃത്യമായ വിശദീകരണമാണ്. ഈ നിർവചനം പൊളിഞ്ഞു എന്നാണ് ഇനി മുസ്ലിയാര് പറയുന്നത്. ഈ നിർവചനം പൊളിഞ്ഞു, മുജാഹിദുകളുടെ നിർവചനം പൊളിഞ്ഞു. അതിനെന്താ തെളിഞ്ഞു പൊളിഞ്ഞത് മുസ്ലിയാരെ? എങ്ങനെയാ പൊളിഞ്ഞത്? അത് മറ്റൊന്നുമല്ല, എന്റെ കബറിന്റെ അടുക്കൽ വന്നിട്ട് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് വിളിച്ചാൽ, അവന് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ നിർവചനം പൊളിഞ്ഞു. അത് ഞാൻ പറയല്ല, മുസ്ലിയാര് പറയട്ടെ, കേട്ടോളൂ. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ, നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ, നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ കൊള്ളാം, നല്ല പൂതി, പൂതി കൊള്ളാം. പക്ഷെ എവിടെ പൊളിഞ്ഞു, എങ്ങനെ പൊളിഞ്ഞു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പൊളിഞ്ഞു, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതിഞ്ഞു? പൂതി കൊള്ളാം, പക്ഷേ നടക്കണ്ടേ, സാധിക്കണ്ടേ? സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടോ? സ്വപ്നം കണ്ടപ്പോ വിചാരിച്ച് യാഥാർത്ഥ്യമാണെന്ന്, കണ്ണൂർ നോക്കിയപ്പോ എല്ലാം പോയി, കഥ കഴിഞ്ഞ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏത് നിർവചനം എവിടെയാ പൊളിഞ്ഞത്? പാഠപുസ്തകം നിലവിലുണ്ട്, വാചകങ്ങൾ നിലവിലുണ്ട്, നിർവചനം എന്ന നിലക്ക് നിങ്ങൾ വായിച്ച വാചകങ്ങൾ നിലവിലുണ്ട്. എവിടെയാണ് പൊളിഞ്ഞത്? എങ്ങനെയാണ് പൊളിഞ്ഞത്? എപ്രകാരമാണ് പൊളിഞ്ഞത്? പൊളിഞ്ഞത് എന്താണ്? എന്താണ് പൊളിഞ്ഞത്? ലഇൻ ഖാമല ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. ആ വാചകം വായിച്ച പൊളിയെന്ന് വിചാരിച്ച് മുസ്ലിയാക്കന്മാരെ കാണാതെ വിളിച്ചു വന്നതാ, മനപ്പാടാക്കി വന്നതാ. ഞങ്ങൾക്കറിയാം, ഇവിടെ അടുത്ത പ്രദേശത്ത് ഏതോ ഇരുണ്ട മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് രഹസ്യമായി കൊടുത്ത കാസ് കേട്ടിട്ടാണ് അവരവിടെ എത്തിയത് എന്ന വിവരം ഞങ്ങൾക്കറിയാം. എവിടുന്നാണ് അവരത് ഓതിപ്പഠിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ സ്രോതസ് എവിടെയെന്ന് ഞങ്ങൾക്കറിയാം. അതെവിടുന്നാണ് അവർ തേടിയെടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതിവിടെ കാണിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. എവിടുന്ന അത് കിട്ടിയത്? ലൈൻ കാമ കാമ എന്ന് പറഞ്ഞെടുത്ത് നിർത്തിയിട്ടേ ഞങ്ങൾ പോരുള്ളൂ, നിർത്തിയെടുത്തേ പോരുള്ളൂ, നിർത്തിയിട്ടേ പോരൂ. എവിടുന്നാ അത് കിട്ടിയത്? എന്നിട്ട് എഴുതി പഠിച്ചൊരു വാചകം എന്ത്? ആരെങ്കിലും എന്റെ കബറിന്റെ അടുക്കൽ വന്നാൽ, അങ്ങനെ ഒരു പ്രാവശ്യം ഒരാൾ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അയാൾക്ക് ഞാൻ ഉത്തരം നൽകും എന്നൊക്കെ മാറിയും തിരിഞ്ഞു എഴുതി പഠിച്ചു വന്ന വാചകം കൃത്യമായി പറയാണ്. എന്നിട്ടോ? എന്നിട്ട് ആ ഹദീസിനില്ലാത്ത അർത്ഥം, ആ വാചകത്തിനില്ലാത്ത അർത്ഥം മുസ്ലിയാരറിയാതെ തൊള്ളയിൽ നിന്ന് പുറത്തു വിട്ടു. എഴുതിക്കൊടുത്തത് മുസ്ലിയാര് മറന്നു. എന്റെ ഇടക്ക് എഴുതിക്കൊടുത്തത് മുസ്ലിയാര് മറന്നു. കാരണം പണ്ടിറങ്ങിയൊരു പുസ്തകമുണ്ട്. എന്താ പുസ്തകം എന്നറിയോ? കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ, ലിബ്രാസ് പബ്ലിക്കേഷൻ പുറത്തുവിട്ടൊരു പുസ്തക. അതിൽ ഒമ്പതാം നമ്പർ നുണ, മുദ്ദ ഹക്കാണെങ്കിൽ, വാദം ഹക്കാണെങ്കിൽ അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം, അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം. ഈ നിലക്ക് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തകം ഇത്,